നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകൾ മുഖ്യ പൂജാരിണിയാകുന്ന കേരളത്തിലെ ഏക നാഗാരാധന ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹോത്സവമാണ് തുലാമാസത്തിലെ ആയില്യ മഹോത്സവം. ഇത്തവണത്തെ ആയില്യ മഹോത്സവം നവംബർ 4, 5, 6 തീയതികളിലായിട്ട് ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുക എന്ന് പറയാൻ കഴിയില്ല, കാരണം നമുക്കെല്ലാം അറിയാം 93 മുതൽ മണ്ണാർശാല അമ്മയായിട്ടിരുന്നിട്ടുള്ള ഉമാദേവി അന്തർജനം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 9 സമാധിയായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖാചരണത്തിലാണ് മണ്ണാർശാല കുടുംബവും ഭക്തജനങ്ങളും ഒക്കെ. എങ്കിലും പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഉള്ള ഒരു ആയില്യ മഹോത്സവം ഉണ്ടാകും. സാധാരണ എല്ലാ വർഷവും നടത്തി വരാറുള്ള പോലുള്ള വിപുലമായ കലാപരിപാടികളൊന്നും ഇത്തവണ ഉണ്ടായിരിക്കില്ല. പകരം ഭക്തിപ്രദമായിട്ടുള്ള കുറച്ച് പരിപാടികൾ മാത്രമാണ് ഇത്തവണത്തെ ആയില്യ മഹോത്സവത്തിൽ ഉണ്ടാകുക. ആദ്യ ദിവസമായ 4, അതായത് പുണർന്ന നാളിൽ മഹാദീപക്കാഴ്ച, സന്ധ്യയ്ക്ക് ഉള്ള ഒരു മഹാദീപക്കാഴ്ച ഉണ്ടാകും. ഒപ്പം അടുത്ത ദിവസം പൂയം നാളിലെ പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 പൂയം തൊഴൽ ചടങ്ങാണ്. ആയില്യത്തിനന്ന് പ്രധാന ഒരു ചടങ്ങുണ്ടായിരുന്നു, അതാണ് എഴുന്നള്ളത്ത്. നാഗരാജാവിൻ്റെ നിലവറയിലേക്കുള്ള എഴുന്നള്ളത്ത്. ആ ഒരു എഴുന്നള്ളത്ത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല, കാരണം എഴുന്നള്ളത്ത് ഭഗവാൻ്റെ എഴുന്നള്ളത്ത് നടത്തേണ്ട ഉമാദേവി അന്തർജനം കാലങ്ങളായിട്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ സുഖമില്ലാത്തതിനാൽ തന്നെ എഴുന്നള്ളത്ത് കുറച്ച് നാളുകളായി നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം ഏറെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ എഴുന്നള്ളത്ത് നടക്കാതിരിക്കുക എന്നുള്ളത്. കാരണം എല്ലാവരും കാത്തിരിക്കുന്ന വർഷത്തിലൊരിക്കൽ ഭഗവാൻ എഴുന്നള്ളത്ത് കാണാനാണ്. പക്ഷേ ഉമാദേവി അന്തർജനത്തിന് വാർദ്ധക്യ സഹജമായ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ആ എഴുന്നള്ളത്ത് മാറ്റി വെക്കുകയായിരുന്നു. ഈ ആയില്യത്തിന് ഈ അമ്മ ഉമാദേവി അന്തർജനം സമാധി ആയതോടുകൂടി സാവിത്രി അന്തർജനം, കുടുംബത്തിലെ മുതിർന്ന അന്തർജനമായിട്ടുള്ള സാവിത്രി അന്തർജനം അമ്മയായി സ്ഥാനമേറ്റെങ്കിലും സംവത്സര വ്രത ദീക്ഷയിൽ തുടരുന്നതിനാൽ അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പൂജാതി കാര്യങ്ങൾ, എഴുന്നള്ളത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആയില്യത്തിന് അതുപോലെ നിലവറയ്ക്ക് സമീപമുള്ള പൂജാതി കർമ്മങ്ങൾ, ഇവയൊന്നും ഇപ്പോൾ നിലവിൽ സാവിത്രി അന്തർജനത്തിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും എഴുന്നള്ളത്തും അതുപോലുള്ള ചടങ്ങുകളും ഉണ്ടായിരിക്കില്ല. എങ്കിലും ശ്രീകോവിലിൽ ആയില്യ നാളിലെ ചടങ്ങുകളൊക്കെ തന്നെ കുടുംബകാരണവന്മാരുടെ നേതൃത്വത്തിലൊക്കെ നടക്കും. ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന നൂറുംപാലും ചടങ്ങൊക്കെ ആയില്യ നാളിൽ ഉണ്ടായിരിക്കും. അതെല്ലാം ശ്രീകോവിലായിരിക്കും നടത്തപ്പെടുക. അനന്ത ഭഗവാനും വാസുകി ഭഗവാനും കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ പൂയം നാളിൽ അനന്ത ഭഗവാന് നിലവറയിൽ നിത്യവാസം ചെയ്യുന്ന അനന്ത ഭഗവാന്റെ സങ്കല്പത്തിലായിരിക്കും പൂയം നാളിൽ ഭഗവാൻ പൂയം നാളിൽ തിരുവാഭരണം ചാർത്തുക. അതുകൊണ്ട് തന്നെ ആ തിരുവാഭരണം ചാർത്തി പൂയം തൊഴൽ കാണുക എന്നുള്ളത് പ്രസിദ്ധമായ ഒരു ചടങ്ങാണ്. ആയില്യം നാളിൽ ഭഗവാൻ വാസുകി ഭഗവാന്റെ സങ്കല്പത്തിലുള്ള തിരുവാഭരണം ചാർത്തിയുള്ള പൂജകളായിരിക്കും നടക്കുക. എന്തായാലും ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ദർശനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം KSRTC പ്രത്യേകം സർവീസ് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറയുന്നു. നിലവിൽ അമ്മയായി സ്ഥാനമേറ്റിട്ടുള്ള സാവിത്രി അന്തർജനം ഭക്തജനങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതായിരിക്കും. എന്തായാലും ഈ വർഷം ആയില്യം വൻ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെങ്കിലും നിലവിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ദുഃഖാചരണം തന്നെ നടക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ഉമാദേവി അന്തർജനത്തിൻ്റെ സമാധിയെ തുടർന്നുള്ളൊരു ദുഃഖാചരണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിലുള്ളൊരു ഉത്സവം ഉണ്ടായിരിക്കില്ല. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഏവർക്കും ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴാനുള്ള, അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കാനുള്ള, അതുപോലെ തന്നെ നിലവിലെ അമ്മയെ സ്ഥാനമേറ്റിട്ടുള്ള സാവിത്രി അന്തർജനത്തിന് ദർശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്.